പറയുമ്പോ തന്നെ ഒരു എടുപ്പില്ലേ. അതുപോലെ എത്ര എത്ര ഡോണുകൾ വന്നുപോയി, പക്ഷെ രംഗണ്ണനെ പോലെ ആരും വന്നിട്ടുമില്ല പോയിട്ടുമില്ല. എന്തരാണല്ലേ, ചുവന്ന പെൻസുകാറിൽ പോത്തും കൂട്ടത്തിന് നടുവിലേക്ക് വന്നു എന്ന് രാജമാണിക്കത്തെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. രാജയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, വെറും ബാക്ക് സ്റ്റോറി അല്ല, സ്ട്രോങ് ആയ ഇമോഷണൽ ബാക്ക് സ്റ്റോറി. സിനിമയുടെ ആദ്യത്തെ 5 മിനിറ്റ് തുടങ്ങി അവസാനം വരെ പലയിടങ്ങളിലായി വന്നു പോകുന്ന ഒരു സ്റ്റോറി. പക്ഷെ രംഗണ്ണൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ചല്ല കുറച്ച് ഓവർ ആൻഡ് ഡിഫറെൻ്റ്. വെള്ളയും വെള്ളയിട്ട് കൈയും കഴുത്തും നിറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട് മൊത്തം ഒരു പുത്തം പണക്കാരൻ ലുക്ക്, ഏതാണ്ടൊരു മല്ലയ്യ ലുക്ക്. ഏത്? നമ്മുടെ ചട്ടമ്പിനാടിലെ വിജേന്ദ്ര മല്ലയ്യ. പക്ഷെ അതല്ല രംഗ, അണ്ണൻ അതിനേക്കാൾ കുറച്ചുകൂടെ സെറ്റപ്പ്. ആകെ മൊത്തം പാട്ടും ചിരിയും ബഹളവും, ഓ വൈബ്. മമ്മൂക്ക് ആകെ മൊത്തം പയറ്റി തെളിഞ്ഞൊരു വഴിയാണ് ഇത്. ചട്ടമ്പിനാട്, പോക്കിറ്റ് രാജ, രാജമാണിക്യം, പിന്നെ നമ്മുടെ തല ഫ്രം ചോട്ടാ മുംബൈ. ആ മുംബൈ മുന്നാബായി MBBS, അങ്ങനെ എത്ര എത്ര ഡോൺസാണ് ഇവിടെ ഉള്ളത്. അവിടേക്കാണ് രംഗണ്ണൻ്റെ വരവ്. എന്നാലും രംഗണ്ണൻ എങ്ങനെ ഇത്ര സെറ്റപ്പായി? രത്നവേലിനെ കണ്ട് ഇയാളെ കൊന്നാലോ എന്ന് കരുതിയപ്പോൾ അതേ ഫിഗറിൽ പാച്ചൂര് വന്ന് ഫുള്ളി ഫീൽ ഗുഡ്. ഇപ്പം അതേ ഫിഗറിൽ രംഗണ്ണൻ. എജ്ജാതി കഴിഞ്ഞാട്ടം കോസ്റ്റ്യൂം മാത്രം മാറ്റിയിട്ട് ആടാൻ ഇയാൾ ഇതെന്ന് തോന്നുന്നു, നാഗമില്ലയോ. പക്ഷെ പുള്ളി മാസാണ്. മുറി മലയാളത്തിൽ ഗൊത്തി ഗൊത്തി അവസാനം പുള്ളി അടുത്ത ഹിറ്റ് അടിക്കും. ഇൻഹിബിഷൻസ് ഇല്ലാതെ അഭിനയിക്കുക എന്നത് എപ്പോഴും നടക്കുന്ന കാര്യമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. എങ്ങാനും പാലി ആൾക്കാർ ബാക്കി വെക്കില്ലല്ലോ. പുള്ളി തോറ്റല്ലേ തുടങ്ങിയത്, അതുകൊണ്ടാവും. സ്നേഹം പിടിച്ചു നിർത്തുന്ന മനുഷ്യരുടെ കഥകൾ ഇമോഷണലി ഹുക്ക് തരുമ്പോൾ രംഗേട്ടൻ അതിലും ഡിഫറെൻ്റ് ആണ്. ചങ്ക് പൊട്ടിയൊന്ന് കരയാൻ പോലും സമ്മതിക്കാതെ അടുത്ത സെക്കൻഡ് ചിരിപ്പിച്ചു കളയും. വൾണറബിളാണ് മനുഷ്യന്മാരെന്ന് എത്ര ഉറക്കം പറഞ്ഞാലും കരയുന്ന ഗുണ്ടകൾ നമ്മളെ ചിരിപ്പിക്കും. ഏത് ഗുണ്ടയായാൽ കരയാൻ പാടില്ലെന്നാണ് ലിഖിത നിയമം. ഓവർ ദ ടോപ്പും ഇമോഷണൽ സീനിൻ്റെ ബാലൻസിങ്ങും ബിബിയുടെ അമ്മ വിളിക്കുന്ന ഒറ്റ ഷോട്ടിൽ അയാളുടെ ഇമോഷണലിയുള്ള ഫേസ് ചേഞ്ചിങ്ങും എല്ലാം ഗംഭീരം. സ്നേഹം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ രംഗണ്ണൻ ഞെളിവിര് കൊള്ളുന്നത് നല്ലോണം മനസ്സിലാവും. പാണ്ഡിപ്പട സിനിമയിൽ തുമ്പിക്ക് പകരം മുയലിനെ കൊണ്ടു കൊടുക്കും പോലെ ദാറ്റ് നിഷ്കളങ്കൻ. പക്ഷെ പാണ്ഡിതുര്യനെ എനിക്കിഷ്ടമല്ലായിരുന്നു, പക്ഷെ രംഗണ്ണൻ. ജോജി കഴിഞ്ഞ് ഇങ്ങോട്ട് സെയിം ഫിഗർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കരിയർ ബാലൻസിങ്ങിന് ബാധിക്കില്ലെന്ന് തോന്നുന്നിടത്താണ് പുള്ളി വന്ന് കസേരയിട്ടിരുന്ന് എടാ മോനെ എന്ന് വിളിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ ഞാൻ രംഗേട്ടൻ തങ്കളായി. മെയിൻ ക്യാരക്ടർ അധികമായി എൻ്റർടൈൻ ചെയ്യിച്ചാൽ നോക്കിക്കോ, ക്ലൈമാക്സിന് മുമ്പ് അവർ കരയിക്കും, ഉറപ്പ്. പക്ഷെ രംഗേട്ടൻ ആവേശം മുതൽ കയ്യോട് കഴിയുമ്പോഴേക്കും ദാ കിടക്കുന്ന ടെയിലൻ്റ് പാട്ടും ജിത്തു മാധവൻ്റെ പേരും. ഞാനൊന്ന് വൈബായി വരുമായിരുന്നു. നൂറ് ദിവസം ആഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇവന്മാർക്ക് യാതൊരു ക്ഷീണമില്ലേടേ. എന്തോ രണ്ടരത്തി 2.5 മണിക്കൂർ പടം മൊത്തം ഉത്സവപ്പറമ്പിനും വേണം പോലും ഒറ്റ വൈബ്.